ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. ക്രാസുലേസിയ ഫാമിലിയിൽ പെടുന്ന കലാഞ്ചിയോ അല്ലെങ്കിൽ കലങ്കോയി കലാഞ്ചോയ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണിത്. ഇതിൻ്റെ രണ്ട് കളറുകളാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ പല കളറുകളുണ്ട്. അതാണ് ഇതിൻ്റെ കലാഞ്ചിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. വ്യത്യസ്ത ഇനങ്ങൾ, അത് വ്യത്യസ്ത കളറുകളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നട്ടുവളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് കലാഞ്ചിയോ. ഇതിൻ്റെ ലീഫ് കട്ടിങ്സ് നമുക്ക് ചെറിയ ഇതുപോലുള്ളൊരു ലീഫ് കട്ടിങ്സ് നമുക്ക് എടുത്ത് നമുക്ക് നട്ടുവളർത്താൻ പറ്റും. ഇതിനകത്ത് വേര് പിടിക്കും. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു സ്റ്റെം കട്ടിങ്. ഇതിനകത്തെല്ലാം തന്നെ പൂക്കൾ, മുട്ടുകൾ, ബഡുകൾ വന്നിരിക്കുന്നതാണ്. ഈ യെല്ലോ എല്ലാം പൂക്കളാവാൻ പോകുന്നതാണ്. ചിലതിനകത്ത് ആ പൂക്കളായിട്ടുള്ളൂ. പക്ഷേ ഈ കളറെല്ലാം പൂക്കളായി കഴിഞ്ഞ് പോകാൻ തീരാൻ പോകുന്നൊരു സ്റ്റേജാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ്സ്, ഇപ്പോൾ ഇതിനകത്തൊരു പൂ ഇല്ലാന്ന് പറഞ്ഞ് കാണിച്ചില്ല. ഇത് ചെറിയൊരു കട്ടിങ്സ് എടുത്താൽ മതി. ഈ ഒരു കട്ടിങ്സ് കൊണ്ട് നമുക്കൊരു പോട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിൻ്റെ പ്ലാന്റ് വീട്ടിലില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് നേഴ്സറികളിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. അപ്പോൾ ആ ചെറിയ പ്ലാന്റുകൾ നമുക്ക് റീപ്ലാന്റ് ചെയ്ത് വീടുകളിൽ കൊണ്ടുപോയിട്ട് ചെടിച്ചട്ടികളിൽ, വലിയ ചെടിച്ചട്ടികളിലേക്ക് നട്ടുവെക്കുക. അപ്പോൾ അത് നന്നായിട്ട് വളർന്നുകൊള്ളും. ഒരു വിൻ്റർ സീസൺ ആകുമ്പോൾ ഇത് പൂവിട്ട് തുടങ്ങും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിൻ്റർ സമയത്ത്, അതായത് ഡിസംബർ ജനുവരി മാസത്തിൽ ഇതിൻ്റെ പോട്ടുകളുണ്ടെങ്കിൽ നിറയെ പൂക്കളായിരിക്കും എന്നതാണ് പ്രത്യേകത. ഇനി ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോവാറായി, അല്ലെങ്കിൽ കരിഞ്ഞ് തീരാറായി എന്ന് പറഞ്ഞു. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇപ്പം ഞാനൊരു പൂ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ് തീരാറായതാണ്. ഒരു ബഞ്ച് കാണിച്ചു തരാം. ഇത് മറ്റുള്ള പ്ലാന്റ് ചെയ്യുന്ന പോലെ പ്രൂണിങ് നടത്തണം. ഇപ്പോൾ ഈ ഒരു ബഞ്ച് തീർന്നു, ആ കൊലയോടുകൂടി തന്നെ നമ്മളത് കട്ട് ചെയ്ത് മാറ്റുക. അതാണ് നമുക്ക് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് ബാക്കിയുള്ള പൂക്കളൊക്കെ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. ഇത് കൊഴിഞ്ഞ് തീർന്നു. അപ്പോൾ അവിടെ നിന്ന് പുതിയ തളിർപ്പുകൾ വരികയും ചെയ്തോളും. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് ഒത്തിരി സൺലൈറ്റ് ആവശ്യമില്ല, ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. അതുപോലെ തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ പൂക്കളിലും ഇലകളിലൊന്നും ചാടാതെ ഇതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ പോകുന്നത് കാണാറുണ്ട്, അല്ലെങ്കിൽ ഇലകളിലൊക്കെ ഒരു ഫേഡ് വന്ന പോലെ കാണാറുണ്ട്. ഇതൊന്നും ചെയ്യണ്ട. ഇതിൻ്റെ ചുവട്ടിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ലീവ്സിന് അല്ലെങ്കിൽ ഈ സ്റ്റെമ്മിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതിന് വെള്ളത്തെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്രൈ ആയി, നല്ല സോയിൽ നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചെടിച്ചട്ടി തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, മണ്ണിൻ്റെ കൂടെ അല്പം മണൽ ചേർക്കാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം ജൈവവളം ചേർക്കുന്നുണ്ട്. മണൽ ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം അവിടെ കെട്ടിക്കിടക്കില്ല. അത് ഡ്രെയിനേജിന് വളരെ നല്ലതാണ് മണൽ. അപ്പോൾ മണലും കൂടെ ചേർത്ത് പോട്ടിങ്സ് മിക്സ് തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വളരെ മനോഹരമായ ഈ കലാഞ്ചിയോ പ്ലാന്റ് എല്ലാവരുടെയും വീട്ടിൽ നട്ടുവളർത്തുക. ഇതിൻ്റെ ചെറിയ പ്ലാന്റുകൾ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ മതി. ഇതുപോലെ പോട്ടൊക്കെ നിറഞ്ഞ്, തിങ്ങി നിറഞ്ഞ് നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും. അടുത്ത വിൻ്റർ സീസൺ ആകുമ്പോഴേക്കെങ്കിലും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കലാഞ്ചിയോ പ്ലാന്റ് ഉണ്ടാവട്ടെ. കൃഷിയെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ.